കാട്ടാക്കട ഗവൺമെന്റ് യു പി എസ് കോത്തമ്മൽ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് അതിവേഗം മുന്നിലാണ്. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി 25 കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി അധ്യാപകരും പി ടി എ ഭാരവാഹികളും അംഗങ്ങളും കൂടെ ചേർന്ന് സ്പോൺസർഷിപ്പ് കണ്ടെത്തുകയും വിദ്യാർത്ഥികളുടെ വീടുകളിൽ ടിവിയും കേബിൾ കണക്ഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് നമ്മളെല്ലാം കാടിന്റെ മക്കളെന്ന് വിശേഷിപ്പിക്കുന്ന കോട്ടൂർ ആദിവാസി മേഖലയിൽ നിന്ന് 7 കുട്ടികൾ കുളത്തുമ്മലിൽ പഠിക്കാനെത്തുന്നത്. കോട്ടൂരിൽ നിന്ന് 15 കിലോമീറ്ററുകളിൽ വിളാവിള മേഖലയിലെ 17 കുടുംബങ്ങളിൽ താമസിക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഈ കുട്ടികൾ ഇവിടെ എത്തുന്നത്. ഇവരിൽ ചിലർക്ക് ഓൺലൈൻ പഠനത്തിന് കഴിയാത്ത സാഹചര്യം തിരിച്ചറിഞ്ഞ സ്കൂൾ അധ്യാപകർ ടിവിയുമായി അവിടെ എത്തി. അവിടെ കണ്ടത് ദയനീയമായ കാഴ്ചകളാണ്. ചോർന്നൊലിക്കുന്ന വീടും അവിടെ കഴിയുന്ന കുറെ മനുഷ്യരും മണിക്കൂറുകൾ യാത്ര ചെയ്താണ് അവിടെ എത്താനായത്. അവിടെ എത്തിയപ്പോഴാണ് 7 4 ഓൺലൈൻ പഠനത്തിനുള്ള സംവിധാനമില്ല എന്ന് അറിയാൻ ചോദിച്ചത്. ഇതിൽ ഒരാൾക്കെങ്കിലും ടി വി എത്തിക്കാൻ പറ്റിയെന്നുള്ള സന്തോഷത്തിലാണ് അധ്യാപകർ. ഇനി ബാക്കിയുള്ള കുട്ടികൾക്കും ഉടനെ തന്നെ പഠനത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്നും ഓൺലൈൻ വിദ്യാഭ്യാസമില്ലാതെ ഒരു കുട്ടിയും ഉണ്ടാകരുതെന്ന തീരുമാനത്തിലുമാണ് അധ്യാപകർ അവിടെ നിന്ന് മടങ്ങിയത്. തനിമ ന്യൂസ്, കാട്ടാക്കട. കാട്ടാക്കട കുളത്തുമ്മൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പഠിക്കുന്ന ആദിവാസി കുട്ടികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസത്തിനുള്ള ടിവിയും ഡിഷ് കണക്ഷനും നൽകി അധ്യാപകർ മാതൃകയായി. കോട്ടൂരിലെ ആദിവാസി ഊരിൽ നിന്നും 7 കുളത്തുമ്മൽ സ്കൂളിൽ പഠിക്കാനെത്തുന്നത്. ഈ കുട്ടികളിൽ 5 ഓൺലൈൻ പഠനത്തിന് കഴിയാതിരുന്നു. ഇവർക്ക് പഠിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ സ്കൂളിലെ അധ്യാപകരുടെ ശ്രമദാനത്തിലൂടെയാണ് എത്തിക്കാൻ സാധിച്ചത്. സ്കൂളിലെ അധ്യാപകനായ സുരേഷ് സാറും സുഹൃത്തുക്കളും ചേർന്നാണ് 3 ടിവി സംഭാവന നൽകിയത്. ഒരു ടിവി അന്തരിച്ച മേജർ അഭിഷേക് നായരുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ സംഭാവന നൽകി. ആകെ 4 കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇതോടുകൂടി കുളത്തുമ്മൽ സ്കൂളിലെ ഓൺലൈൻ പഠനത്തിന് കഴിയാതിരുന്ന എല്ലാ കുട്ടികൾക്കും അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയതായി അധ്യാപകർ പറഞ്ഞു. തനിമ ന്യൂസ്, കാട്ടാക്കട. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിൻ്റെ തിരുവനന്തപുരം റൂറൽ ജില്ല കാട്ടാക്കട സബ് ഡിവിഷന് കീഴിൽ 1 പദ്ധതിക്ക് തുടക്കമായി. കാട്ടാക്കട, ആര്യങ്കോട്, ഒറ്റശ്ശേരിമംഗലം തുടങ്ങിയ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലും പദ്ധതിയുടെ തുടക്കം കുറിച്ചു. കുളത്തുമ്മൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നേതൃത്വത്തിലാണ് ഇന്നലത്തെ ഉച്ചഭക്ഷണം സ്പോൺസർ ചെയ്തത്. തനിമ ന്യൂസ്, കാട്ടാക്കട. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയുടെ വിജയ ശതമാനത്തിൽ 100% വിജയികൾ സൃഷ്ടിച്ച് കാട്ടാക്കടയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് കാട്ടാക്കടയിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കുളത്തുമ്മൽ. 130 കുട്ടികൾ SSLC പരീക്ഷ എഴുതിയതിൽ എല്ലാവരും വിജയിക്കുകയും അതിൽ 21 കുട്ടികൾക്ക് ഫുൾ A+ 11 കുട്ടികൾക്ക് 9 A+ കരസ്ഥമാക്കാൻ സാധിച്ചു. ജില്ലയുടെ മികച്ച സ്കൂളുകളുടെ പട്ടികയിൽ ഇടം നേടിയെന്നതും പ്രത്യേകതയാണ്. അധ്യാപകരുടെ കഠിന പ്രയത്നത്തിലൂടെയാണ് ഈ പ്രശസ്തി നേടാനായത്. ഈ കോവിഡ് പശ്ചാത്തലത്തിലും പരീക്ഷ നടത്താൻ എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തിയ അധ്യാപകർക്കും PTA പ്രസിഡന്റിനും PTA അംഗങ്ങൾക്കും പഠിച്ചു വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രത്യേക അഭിനന്ദനം അറിയിച്ച് പ്രഥമ അധ്യാപികയായ ലീന ടീച്ചർ. അതുപോലെ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് സൗകര്യമില്ലാതിരുന്ന 30 കുട്ടികളെ കണ്ടെത്തുകയും അതിൽ 12 കുട്ടികൾക്ക് TVയും കണക്ഷനും എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നടപ്പിലാക്കി വരുന്നതായും HM പറഞ്ഞു. ഇതിനുവേണ്ടി സഹകരിച്ച PTA അംഗങ്ങൾ, അധ്യാപകർ, വാർഡ് കൗൺസിലർമാർ, പൂർവ്വ വിദ്യാർത്ഥികൾ, വിവിധ സംഘടനകൾ എന്നിവർക്കും പ്രത്യേക നന്ദിയും രേഖപ്പെടുത്തി.
ആയിരിക്കും.